ൾ നമ്മുടെ അടുത്ത പ്ലാന്റ് ഫാമിലിയാണ് ആസ്റ്ററൈസിൽ ഓക്കെ അപ്പോൾ ഈ ആസ്റ്ററൈസിയരെ ബ്രാക്കറ്റിൽ ഞാൻ വേറൊരു പേരും കൂടെ എഴുതിയുണ്ട് അല്ലേ കമ്പോസിറ്റേ എന്നാണ് ആ പേര് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് കൊല്ലങ്ങളൊക്കെ മുന്നേ വരെ നമ്മൾ പറഞ്ഞിരുന്നത് കമ്പോസിറ്റേ എന്ന് പറയുന്ന ഒരു പേരിലാണ് ഇപ്പോഴാണ് നമ്മളതിനെ ആസ്റ്റിറൈസി എന്ന് പറയുന്ന പേരിൽ പറയുന്നത് മുന്നൊക്കെ എന്നാണ് ഇനി ഈ ആസ്റ്റിറൈസിയിൽ പെടുന്ന കുറച്ച് പ്ലാന്റുകളാണ് നമ്മുടെ സൂര്യകാന്തി ഹീലിയാന്തസ് അതുപോലെ ചെണ്ടുമല്ലി പിന്നെ ഇത് ഈ പിക്ചർ നോക്കിയേ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ പറമ്പിലും അതുപോലെ തന്നെ വഴിയുടെ സൈഡിലെ റോഡ് വക്കത്ത് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാണ് ട്രൈഡാക്സ് എന്നാണ് ഇതിൻ്റെ പേര് ഇതൊക്കെ ഈ ആസ്ട്രൈസിയെ ഫാമിലിയിൽ പെടുന്ന പ്ലാന്റുകളാണ് ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സബ് ക്ലാസ് ഗമോ പെറ്റാലെ സീരീസ് ഇൻഫെറേ ഓർഡർ ആസ്ട്രയിൽസ് ആൻഡ് ഫാമിലി ആസ്ട്രൈസിയും ഒരുപാട് പ്ലാന്റുകൾ ഈ ഒരു ഫാമിലിയിൽ പെടുന്നുണ്ട് ഓക്കെ

ഈ പൂവാംകുരുന്നില എന്ന് പറയുന്നത് ആ പൂവാംകുറുന്നൽ അതുപോലെ നമ്മുടെ ദശപുഷ്പങ്ങളിൽ പെടുന്ന ഈ മുയൽ ചെവി എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സ് അതൊക്കെ ഈ ആസ്ട്രേസി ഫാമിലിയിൽ പെടുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സ് അതായത് പെട്ടെന്ന് ഒരു കണ്ടാൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ആസ്ട്രൈസിയിൽ പെടുന്ന പ്ലാന്റ് ആണ് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും മോസ്റ്റ് പ്ലാന്റ്സ് ഷോസ് ഹെർബീഷ്യസ് ഹാബിറ്റ് എന്താണ് നമ്മൾ പറഞ്ഞിപ്പോൾ ഇരുപതിനായിരത്തിൽ കൂടുതൽ സ്പീഷീസുകളുണ്ട് അതിൽ കൂടുതലുണ്ട് എന്താണ് മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സ് ആർ ഹെർബേഷ്യസ് ഓക്കെ ആണ് ചെറിയ ചെറിയ പ്ലാന്റ് ഇപ്പോൾ ഇതേ ട്രൈഡാക്സ് ഒക്കെ പോലെ വളരെ ഹൈറ്റ് കുറഞ്ഞ കുഞ്ഞു കുഞ്ഞു ഹെർബുകളാണ് കൂടുതലായിട്ട് എന്തായിരിക്കാം ഇനി ഏറ്റവും വലിയ അതായത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ക്യാരക്ടറാണ് അതിൻ്റെ ഫ്ലവർ ഫ്ലവർ ഇതേ ഈ ഒരു പിക്ചർ നോക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒറ്റ സിംഗിൾ ഫ്ലവർ ആയിട്ടല്ല തോന്നുന്നത് പക്ഷേ ഇത് സിംഗിൾ ഫ്ലവർ അല്ല ഇതൊരു ഇൻഫ്ലോറസൻസ് ആണ് നമ്മൾ ഈ സ്പെഷ്യൽ ടൈപ്പ് ഇൻ ഫ്ലോറിസെൻസ് എന്നൊക്കെ പഠിച്ച് പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ ഏതാണ് സയാത്തിയം ഹെഡ് ഇൻ ഫ്ലോറിസെൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിൽ പെടുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഇൻ ഫ്ലോറിസെൻസ് ആണ് ഇതിൽ കാണിക്കുന്നത് ഓക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു ഡെൻസ് ഹെഡ് ഫോമിൽ വന്നിരിക്കുകയാണ് ഓക്കെ ഫ്ലവേഴ്സ് ആർ അഗ്രിഗേറ്റഡ് ടുഗദർ ഇൻ എ ഇൻ ഡെൻസ് ഹെഡ് സറൗണ്ടഡ് ബൈ സറൗണ്ടഡ് ബൈ ദ ഇൻ വൊളൂക്രൽ ബ്രാറ്റ് എന്താണ് ഇൻ ഈ ഇൻവോളൂക്രൽ ബ്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവർ ഇപ്പോൾ ട്രൈഡാക്സ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്രൈഡാക്സിൻ്റെ അടിഭാഗത്ത് ഈ ഒരു പോർഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കേട്ടോ ബ്രാറ്റ് നിങ്ങൾക്കറിയില്ലേ ബ്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഫ്ലവറിൻ്റെ ബഡ്ഡിനൊക്കെ കവർ ചെയ്തിരിക്കുന്ന ഗ്രീനിഷ് ഗ്രീനിഷായിട്ടുള്ള ഭാഗങ്ങളാണല്ലേ അപ്പോൾ ഒരുപാട് ബ്രാക്റ്റുകൾ ഇങ്ങനെ അതെ ഒരുപാട് ഒരുപാട് ബ്രാക്റ്റുകൾ ഒരു ലെയർ ഒന്നും ആയിരിക്കില്ല കേട്ടോ കുറേ ലെയർ ഓഫ് ബ്രാക്റ്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഇൻവൊളൂക്രൽ ബ്രാക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലായിരിക്കും പിന്നെ ഈ ഏതാണ് ഇവിടെ അതിൻ്റെ സർപ്പൽസും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ബ്രാക്റ്റുകൾ ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു ഹെഡ് പോലെ ഈ ഒരുപാട് ബ്രാക്റ്റുകൾ കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന രീതിയിലുള്ളതാണ് ഇതിൻ്റെ ഫ്ലവർ ഓക്കെ വിച്ച് മേക്ക് ദം വെരി കൺസ്പീഷ്യസ് ആൻഡ് അട്രാക്റ്റീവ് അപ്പോൾ ഈ ആ ഒരു ബ്രാക്റ്റിൻ്റെ കവറിങ് ഒരു ശരിക്കും ഒരു ബൊക്കേ പോലെ തന്നെ ഓക്കെ ഇതിൻ്റെ താഴെ ഇങ്ങനെ ബൊക്കേ പോലെ ഒരുപാട് ബ്രാക്റ്റുകൾ ഇരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ നോക്കിയതേ ഇവിടെ ഈ സെപ്പൽസ് പോലെ അല്ലെങ്കിൽ പെറ്റൽസ് പോലെ കുറേ വൈറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ശരിക്കും ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു രീതിയിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്ലവേഴ്സ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇനി ഫ്ലോറൽ പാർട്സ് ആർ കംപ്ലീറ്റ്ലി വേൾഡ് ആൻഡ് ടിപ്പിക്കലി പെൻറ്റാമറസ് സെപ്പൽസ് ഗെറ്റ് റെഡ്യൂസ് ടു പാപ്പസ് എന്താണ് ഫ്ലോ ഇതിൻ്റെ ഫ്ലോറൽ പാർട്ടുകൾ മെയിനായിട്ടും വേളുകളായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരിക്കുക ഓക്കെ അങ്ങനെ ഒരു ഇങ്ങനെ വേൾസ് വേൾസ് ആയിട്ട് വട്ടത്തില് 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 അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഫ്ലോറൽ പാർട്ടുകൾ അത് സെപ്പൽ ആയിക്കോട്ടെ പെറ്റലായിക്കോട്ടെ എന്താണെന്നുണ്ടെങ്കിലും റൗണ്ടഡ് റൗണ്ടഡായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക മാത്രമല്ല ടിപ്പിക്കലി പെൻഡാമറസ് ആണ് എന്താണ് പെൻഡാമറസ് പെൻഡ ഫൈവ് എന്നാണ് അല്ലേ പെൻറ്റയുടെ മീനിങ് അപ്പോൾ അഞ്ച് 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 സെപ്പൽ അഞ്ച് പെറ്റൽ അഞ്ച് സ്റ്റേമെൻസ് അങ്ങനെയുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക മാത്രമല്ല സെപ്പലുകൾ പാപ്പസുകളായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്താണ് ഈ പാപ്പസുകൾ പാപ്പസുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ അപ്പൂപ്പൻ താടിക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ആ താടി എങ്ങനെയാ അതിൻ്റെ താഴെ ഒരു ഇങ്ങനെ അതിൻ്റെ വിത്ത് ഉണ്ടായിരിക്കും അല്ലേ അതിൻ്റെ സീഡ് ഉണ്ടായിരിക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറേ ഇങ്ങനെ ഹെയർ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവില്ലേ ആ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിൻ്റെ ആണ് നമ്മൾ പാപ്പസ് അല്ലെങ്കിൽ പാപ്പസ് ഹെയേസ് എന്ന് പറയാം അപ്പോൾ ഈ സെപ്പലുകൾ നോർമലി ഉള്ള ഒരു ഫ്ലവറിൻ്റെ സെപ്പലുകൾ പാപ്പസ് ഹെയേഴ്സ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഈ ഈ ട്രൈഡാക്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ തന്നെ ആ ഒരു പ്ലാന്റിൻ്റെ തന്നെ ഈ വിത്തുകളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് അതൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഊതി കളിക്കാറുണ്ട് ഏകദേശം നമ്മുടെ ഒരു കുഞ്ഞ് ഫോമിലായിരിക്കും ഇതും ഇരിക്കുന്നുണ്ടായിരിക്കും സൈസ് ചെറുതായിരിക്കുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ സെപ്പലുകളൊക്കെ പാപ്പസ് ഹെയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അതൊക്കെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ആ സീഡ് ഡ്രൈ ചെയ്തിരിക്കുന്ന സമയത്താണ് നമുക്ക് കാണാൻ പറ്റുക ഓക്കെ അപ്പം അങ്ങനെ ഇനി കാർപ്പൽ ആണ് എന്താണ് ഇൻഫീരിയർ കാർപ്പൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൈനേഷ്യ കേട്ടോ അതെന്താണ് ആണ് അതായത് അത് നമ്മുടെ ഗൈനേഷ്യമാണ് ഏറ്റവും താഴത്തുള്ളത് അതിൻ്റെ മോളിൽ നിന്നാണ് ബാക്കിയുള്ള വേളുകളൊക്കെ സെപ്പൽസും പെറ്റൽസും ആൻഡ്രീഷ്യയും ഒക്കെ റേസ് ചെയ്തിട്ടുള്ളത് കാർപ്പലിൻ്റെ മോളിൽ നിന്നാണ് അതായത് ഇൻഫീരിയർ കാർപ്പൽ ഇനി ഫ്ലവർ ബഡ്സ് ആർ വെൽ പ്രൊട്ടക്റ്റഡ് ബൈ ഇൻവൊളൂക്രൽ ബ്രാക്റ്റ് എന്താണ് ഇതിൻ്റെ ബഡുകളൊക്കെ ഈ നമ്മുടെ ബ്രാക്റ്റ് ഒരുപാട് ബ്രാക്റ്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ബ്രാക്റ്റിൻ്റെ ഉള്ളിൽ വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ മുട്ട് കണ്ടാലും അതിൻ്റെ ബഡ് കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ന ഫാമിലിയിൽ വിടുന്നതാണെന്ന് അതുപോലെ കൊറോള ട്യൂബ് ഷോർട്ട് ഇനഫ് ടു എനേബിൾ ദ നെക്ടർ ടു ബി റീച്ച്ഡ് ബൈ ഇൻസെക്റ്റ് ഇതിൻ്റെ കൊറോള ട്യൂബ് ഒരു കൊളോ കൊറോള ട്യൂബ് ഒക്കെ ഉണ്ടായിരിക്കും കൊറോള എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കോളാമ്പിപ്പൂ അല്ലേ ആ കോളാമ്പിപ്പൂവിനൊക്കെ കൊറോള ട്യൂബുണ്ടല്ലേ അതായത് അതിൻ്റെ പെറ്റൽസ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ എവിടെയാണ് പെറ്റൽസ് ഉണ്ടായിരിക്കുമെങ്കിൽ പെറ്റൽസ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലേ ഇതാണെൻ്റെ ഈ ഭാഗമാണ് ഭാഗമാണെൻ്റെ കൊറോള ട്യൂബ് ഈ കൊറോള ട്യൂബിന് വലിയ എന്താണ് നീളമൊന്നും ഉണ്ടായിരിക്കില്ല നെറ്റർ കളക്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരു ഇൻസെക്റ്റ് വന്നിരുന്നാൽ ഇപ്പോൾ ഒരു ചിത്രശലഭം വന്നിരുന്നാൽ അതായതിൻ്റെ മുകളിൽ വന്നിരുന്നാൽ ഇപ്പം ഇതാണ് ചിത്രശലഭമെങ്കിൽ അതിൻ്റെ ആ ഒരു തേൻ കുടിക്കുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ ഉള്ളിൽ കടന്നു പോകാൻ പാകത്തിനുള്ള കുഞ്ഞു കുഞ്ഞ് നീളം മാത്രമായിരിക്കും ഈ കൊറോള ട്യൂബിന് ഉണ്ടായിരിക്കാം ഫ്രൂട്ട്സ് ആർ വെരി ലൈറ്റ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഹെയറി പാപ്പസ് ഫ്രൂട്ട്സ് എങ്ങനെയായിരിക്കും വളരെ ലൈറ്റ് ആയിരിക്കും വളരെ കനം കുറഞ്ഞതായിരിക്കും ഈ ഹെയറി പാപ്പസ് ആണതിന് കാരണം നമ്മൾ പറഞ്ഞില്ലേ ഈ ഏതാണ് അപ്പൂ പോലെ കാണാൻ എന്നുള്ളത് അപ്പം അത് അതുകൊണ്ട് തന്നെ ഈ ഹെയറി പാപ്പസ് അല്ലെങ്കിൽ പാപ്പസ് ഹെയേഴ്സ് ഉള്ളത് കാരണം ഫ്രൂട്ട്സൊക്കെ വളരെ കനം കുറഞ്ഞതായിരിക്കും ഇതേ ഈ കണ്ടോ ഈ പിക്ചർ നോക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഊതി കളിക്കുമെന്ന് പറഞ്ഞ സാധനം ഓക്കെ ഇതാണ് പാപ്പേഴ്സ് ഹെയേഴ്സ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് അത് ഉണങ്ങുമ്പോൾ ഉണ്ടായിരിക്കാം ഇത് നമ്മുടെ മുയൽ ചെവിയുടെ പിക്ചറാണ് കേട്ടോ കണ്ടോ ഇത് അതിൻ്റെ ബഡ്ഡുകളൊക്കെയാണ് ഈ ബഡ്ഡുകളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ ഇതെ ഈ ബഡ് നോക്കി നോക്കി ഇവിടെയൊക്കെ ഗ്രീൻ കളർ അല്ലേ കാണുന്ന ഈ ഭാഗം മൊത്തം ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഒരു വൈറ്റ് കളർ കാണുന്നത് അല്ലേ ബാക്കി ഇവിടെയൊക്കെ ഗ്രീൻ കളേഡാണ് അപ്പം ആ ഗ്രീൻ കളേഡിൽ കാണുന്നതൊക്കെ ആ ഒരു ബ്രാറ്റാണ് ബ്രാറ്റിൻ്റെ കവറിങ് ആണ് ഇത് ബഡാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഹാബിറ്റ് ഹാബിറ്റ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഹെർബേഷ്യസ് ആണ് കൂടുതലും അതിൻ്റെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ചിലത് ആനുവൽ ആയിരിക്കാം അല്ലെങ്കിൽ പെരീനിയൽ ഹെർബുകളായിരിക്കാം ആനുവൽ ഹെർബ്സ് എന്ന് പറയുമ്പോൾ ഒറ്റ വർഷം അല്ലെങ്കിൽ ഒറ്റ സീസൺ കൊണ്ടൊക്കെ അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ആനുവൽ അതുപോലെ പെരിനിയൽ എന്ന് പറയുമ്പോൾ രണ്ട് സീസണിലോ അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ടോ ഒക്കെ ആണെങ്കിൽ പെരിനിയൽസ് അല്ലെങ്കിൽ സോറി രണ്ട് രണ്ടിൽ കൂടുതൽ വർഷങ്ങളൊക്കെ ആകുമ്പോൾ പെരിനിയൽസ് ബൈനിയൽസ് ഒക്കെ ആകുമ്പോൾ രണ്ട് വർഷം അങ്ങനെയൊക്കെ ആകുമ്പോൾ ബൈനിയൽസ് രണ്ട് സീസൺ രണ്ട് വർഷമൊക്കെ ആവുമ്പോൾ ബൈനിയൽസ് പത്രത്തിൽ ഹേബുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുക എ ലാർജ് നമ്പർ ഓഫ് കൾട്ടിവേറ്റഡ് ഗാർഡൻ പ്ലാന്റ്സ് അച്ചാസ് ഹീലിയാന്റസ് ആനസ് സൺഫ്ലവർ അതുപോലെ ടാജറ്റ സിറക്റ്റ മാരിഗോൾഡിൻ്റെ പേരാണ് കേട്ടോ ടാജറ്റ സിറക്റ്റ അങ്ങനെയുള്ളതൊക്കെ ആനുകൾ ഹേർബുകളാണ് അങ്ങനെയുള്ള ഹെർബേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് നമുക്ക് കാണാൻ പറ്റുക ഇനി സ്റ്റെമ്മ് സ്റ്റെമ്മെങ്ങനെയുള്ളതാണ് സ്റ്റെം ട്യൂബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡിങ് ഹീലിയാന്തസ് ട്യൂബറോസസ് ആൻഡ് സർപ്പിസ് ബൾബോസ സ്റ്റെമ്മിൽ ട്യൂബറുകൾ കാണാറുണ്ട് ഇപ്പോൾ സൺഫ്ലവറിനൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റെം ട്യൂബേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ട്യൂബർ പോലെ ഒരു ഉണ്ട ഉണ്ട പോലത്തെ സ്ട്രക്ചേഴ്സ് സ്റ്റെമ്മിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റെമ്മസ് ലീഫ് ലൈക്ക് ഇൻ ബ്രാക്ക് ക്യാരീസ് ബാക്ക് ക്യാരീസ് ബാക്ക് ക്യാരീസ് എന്ന് പറയുന്ന പ്ലാന്റിൽ എന്താണ് ലീഫ് പോലെയുള്ള സ്റ്റെമ്മുകളാണ് കാണാൻ പറ്റുക ചിലതിൽ സ്റ്റെമ്മുകൾ സ്ലിൻഡർ ആയിരിക്കും വളരെ വണ്ണം കുറഞ്ഞ് നീണ്ടിട്ടുള്ളതായിരിക്കും ചിലതിൽ സ്റ്റെമ്മുകൾ ഇനി ചിലതിലാണെങ്കിൽ ട്രൈകോമുകൾ കൊണ്ട് കവർ ചെയ്തിട്ടുള്ളതായിരിക്കും കവേഡ് ബൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രൈകോംസ് ട്രൈകോംസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു തണ്ടാണെന്ന് വിചാരിക്കാം ഒരു സ്റ്റെം സ്റ്റെമ്മുമ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് ട്രൈകോംസ് ഓക്കെ അപ്പോൾ അത്തരത്തിൽ പല ടൈപ്പ് ട്രൈകോംസ് ഉണ്ട് അപ്പോൾ ട്രൈകോംസ് ഒക്കെ പ്രെസൻ്റ് ആയിട്ടുള്ളതായിരിക്കാം അങ്ങനെ പിന്നെ ലാക്റ്റിഫറസ് വെസലുകൾ ഉണ്ടായിരിക്കാം ലാക്റ്റിൻ അല്ലെങ്കിൽ ഏതാണ് ലാക്റ്റക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞ് ട്യൂബുകൾ അതുപോലെ തന്നെ ഓയിലിനെ പ്രസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് സ്റ്റെമ്മിൽ കാണാൻ പറ്റാറുണ്ട് ഇനി ലീഫുകൾ എങ്ങനെയാണ് ലീഫുകൾ റേഡിയൽ ആയിരിക്കും ഓക്കെ അതുപോലെ ചിലതിൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളതും അങ്ങനെ പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ലീഫുകളെ കാണാറുണ്ട് ലീവ്സ് ചിലതിൽ സക്യുലൻ്റ് ആയിരിക്കും സക്യുലൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാക്ടസ് ഒക്കെ പോലെ സീറോഫൈറ്റിക് പ്ലാന്റ്സിൽ കാണുന്ന പോലത്തെ സക്യുലൻ്റ് ആയിട്ടുള്ള ലീഫുകൾ ചിലതിൽ കാണാറുണ്ട് പിന്നെ സ്റ്റിപ്യൂൾസ് ആബ്സെൻ്റ് ആണ് ഓക്കെ അപ്പം എക്സ്റ്റിപ്യുലേറ്റ് ആണ് ലീഫുകൾ സ്റ്റിപ്യൂൾസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ നമ്മുടെ ഇപ്പോൾ ഇതാണ് ലീഫെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണുന്ന കുഞ്ഞു കുഞ്ഞു പ്രൊജക്ഷൻസ് ആണ് സ്റ്റിപ്യൂൾസ് ഈ സ്റ്റിപ്യൂൾസ് ആബ്സെൻ്റ് ആണ് അതുപോലെ വീനേഷൻ വീനേഷൻ പിന്നേറ്റ്ലി റെലൈറ്റ് വീനേഷൻ ആണ് കാണുന്നത് ഓക്കെ പിന്നേറ്റ്ലി റെറ്റിക്കുലൈറ്റ് ആണ് കാണാൻ പറ്റുക ചിലതിലൊക്കെ പാരലായിട്ടുള്ള വീനിയേഷൻസ് കാണാറുണ്ട് ഓക്കെ പാരലൽ വീനിയേഷൻസ് കാണാറുണ്ട് ഇനി അതിൻ്റെ ഇൻഫ്ലോറസൻസ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫയിങ് ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടറാണ് അതിൻ്റെ ഫ്ലവർ അല്ലെങ്കിൽ ഇൻഫ്ലോറിസൻസ് എന്നുള്ളതല്ലേ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഇൻഫ്ലോറിസൻസ് എസ് എ ക്യാപിറ്റുലം ഓർ ഹെഡ് വിത്ത് ഡിസ്റ്റിങ്ക്ട് ഇൻവൊളൂക്രൽ കപ്പ് ഫോംഡ് ഓഫ് ബ്രാറ്റ് എന്നാണ് ഒരു ക്യാപിറ്റുലം അല്ലെങ്കിൽ ഒരു ഹെഡ് ഇൻഫ്ലോറസൻസ് ആണ് നമുക്ക് ഈ കമ്പോസിറ്റേസിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ആസ്റ്റിറേസിയയിൽ കാണാൻ പറ്റുമെ നിങ്ങളെ ആസ്റ്റിറേസിയം തന്നെ ഉപയോഗിക്കുക അതിൽ നമുക്ക് കാണാൻ പറ്റുക ഈ കാപ്പിറ്റുലം അല്ലെങ്കിൽ ഈ ഹെഡ് എന്തുകൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് ഒരുപാട് ബ്രാറ്റുകൾക്കുണ്ട് ബ്രാറ്റ് ഒരു കപ്പ് പോലെ മാറിയിട്ട് ഈ പിക്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ക്ലിയർ ആയിട്ട് നോക്കുക യെല്ലോ ക്ല കളറിൻ്റെ താഴെ ഗ്രീനിഷായിട്ടൊരു കപ്പ് പോലെ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ അതിനാണ് നമ്മൾ കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻവോളൂക്രൽ കപ്പ് ഓഫ് ബ്രാറ്റിൻ്റെ അകത്താണ് ഈ ഹെഡ് അല്ലെങ്കിൽ ക്യാപിറ്റോലം ഇൻഫ്ലോറസൻസ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് ദ ക്യാപിറ്റോലം മേ ബി സോളിറ്ററി ദ്രൈഡാക്സ് പോലെ ഇത് ട്രൈഡാക്സ് ആണ് അല്ലേ ട്രൈഡാക്സിലെ പോലെ സോളിറ്ററി ആയിട്ട് ഒറ്റ ഇൻഫ്ലോറസൻസ് മാത്രമുള്ള ടൈപ്പ് നമുക്ക് കാണാറുണ്ട് അല്ലെങ്കിൽ ഈ ബ്ലൂമിയ ബ്ലൂമിയ എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഈ യെല്ലോ കളറിൽ ഇപ്പോൾ ഒരുവിധം എല്ലാ പറമ്പിലും നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു വീടാണ് ഓക്കെ ഒരു ടൈപ്പ് പുല്ലാണ് കളയാണിത് ഈ ബ്ലൂമിയ ഈ ബ്ലൂമിയയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കൂട്ടം ഹെഡ് ഇൻഫ്ലോറസെൻസുകളാണ് ഓക്കെ പക്ഷേ ഡ്രൈഡാക്സ് നോക്കുകയാണെങ്കിൽ സോളിറ്ററി ആയിരിക്കും അപ്പോൾ പല ടൈപ്പിൽ നമുക്ക് കാണാൻ പറ്റും സോളിറ്ററി ആയിട്ടുള്ളത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഏതാണ് ഒരുപാട് ഹെഡ് ഇൻഫ്ലോറിസെൻസുകൾ നമ്മുടെ സൈമോസ് ഒക്കെ പോലെ ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലും അങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇനി ഓരോ ഫ്ലവറുകൾ നമ്മൾ പറഞ്ഞല്ലോ ഇൻഫ്ലോറിസെൻസാണെന്ന് ഇൻഫ്ലോറിസെൻസ് എന്ന് പറയുമ്പോൾ എന്താ ഒരു കൂട്ടം ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണല്ലേ ഒന്നിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഫ്ലവേഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് റേ ഫ്ലോററ്റും അതുപോലെ തന്നെ ഡിസ്ക് ഫ്ലോററ്റും റേ ഫ്ലോററ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഫീമെയിൽ അല്ലെങ്കിൽ ന്യൂട്രൽ ഫ്ലവേഴ്സ് സ്റ്റെറൈൽ ഫ്ലവേഴ്സ് ആയിരിക്കും കാണാം ഇനി ഡിസ്ക് ഫ്ലോററ്റ്സ് ആകുമ്പോൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കും കാണാം മെയിൽ ഫീമെയിൽ ഓർഗൻസ് ബോത്ത് രണ്ടും ആയിരിക്കും ഈ ഡിസ്ക് ഫ്ലോററ്റ് എന്ന് പറയുന്നത് ഇതേ ഈ യെല്ലോ കളറിൽ കാണുന്നില്ലേ നടുക്ക് ഇപ്പം നമ്മൾ സൂര്യകാന്തി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ വിത്തി ഭാഗവും പുറത്ത് ഇങ്ങനെ എതളുകൾ പോലെ നിൽക്കുന്ന ഭാഗമുണ്ടല്ലേ അപ്പോൾ ഈ എതളുകൾ പോലെ നിൽക്കുന്നതാണ് അതിൻ്റെ റേ ഫ്ലോററ്റ് ഇനി ഉള്ളിലുള്ള ഈ ഡിസ്ക് പോലെയുള്ള ഭാഗത്ത് കാണുന്ന യെല്ലോയിൻ്റെ സീഡൊക്കെ വരുന്ന ഭാഗമാണ് റേ ഫ്ലോററ്റ് ഓക്കെ അപ്പം നമുക്ക് ഓരോന്നിനെയും കുറിച്ച് നോക്കാം ആദ്യം ഡിസ്ക് ഫ്ലോററ്റ് ഡിസ്ക് ഫ്ലോററ്റിൻ്റെ ക്യാരക്ടേഴ്സ് ആണത് ആക്ടിനോമോർഫിക് ആണ് അതായത് ഏത് പ്ലെയിനിൽ കൂടെ മുറിച്ച് കഴിഞ്ഞാലും നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഹാഫ്സ് കിട്ടും അപ്പോൾ ആക്ടിനോമോർഫിക് ആണ് ഹെർമാ ആണ് അതായത് ഏതാണ് ആണ് പിന്നെ ട്യൂബുലാർ ആണ് എപ്പിഗൈനസ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് ബൈസെക്ഷൽ ആണ് അപ്പോൾ എന്താണ് ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സെക്സ് സെക്സും ഉണ്ടെന്നാണ് ഫീമെയിൽ മെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടെന്നാണ് ഹെർമാഫ്രോഡൈറ്റിൻ്റെ മീനിങ് പിന്നെ ട്യൂബുലാർ ആയിട്ടുള്ള ലൈക്സ് ട്യൂബുലാർ ലൈക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും എപ്പിഗൈനസ് ഫ്ലവേഴ്സ് ആയിരിക്കും എപ്പിഗൈനസ് എന്ന് പറയുമ്പോൾ താഴെ ഭാഗത്ത് അതിൻ്റെ ഏതാണ് ഓവറി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കാർപ്പൽ ഉണ്ടായിരിക്കും മോൾ ഭാഗത്തു നിന്നായിരിക്കും ബാക്കിയുള്ള സ്ട്രക്ചേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും മാത്രമല്ല ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കും നമ്മൾ പറയുന്നത് ഡിസ്ക് ഫ്ലോറട്ടാണ് കേട്ടോ അതായത് ഈ യെല്ലോ കളറിലുള്ള ഭാഗമാണ് പറയുന്നത് സെൻട്രൽ ഭാഗമാണ് ഇനി അതിൻ്റെ കാലിക്സ് എങ്ങനെയാണ് ഡിസ്ക് ഫ്ലോറട്ടിൻ്റെ കാലിക്സ് വരുന്നത് കാലിക്സ് റിങ് പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളതായിരിക്കും യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ എ റിങ് ഓഫ് സ്മോൾ ടീത്ത് ഓഫ് ന്യൂമറസ് ഹെയർസ് ഓഫ് സ്കെയിൽസ് ഗോൾഡ് പാപ്പസ് ഒരുപാട് പാപ്പസ് ഹെയേഴ്സ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പാപ്പസ് ഹെയേഴ്സ് വേൾഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഇപ്പോൾ വേൾഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇതാണ് റൗണ്ട് സ്ട്രക്ചർ എന്നുണ്ടെങ്കിൽ ആ റൗണ്ടിൻ്റെ ഓരോരോ ഭാഗത്തും എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരുപാട് പാപ്പസ് ഹെയേഴ്സ് വെച്ചിട്ടുള്ളത് പോലെയാണ് അതിൻ്റെ കാലിക്സ് ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ കാലിക്സ് ഉണ്ടായിരിക്കാം അങ്ങനെ ഇനി കൊറോളയാണെങ്കിലോ കൊറോള കൊറോളാണെങ്കിൽ അഞ്ച് എണ്ണയ്ക്കാനുണ്ടായിരിക്കാം മെയിനായിട്ട് അഞ്ച് പെറ്റൽസ് ആണ് ഉണ്ടായിരിക്കുക അത് ഗ്യാമോ പെറ്റാലസ് ആയിരിക്കും ട്യൂബുലാർ ആയിരിക്കും ഗ്യാമോ പെറ്റാലസ് എന്ന് പറയുമ്പോൾ ഫ്യൂസ് ചെയ്തിരിക്കുന്നതിനെയാണല്ലേ നമ്മൾ പറയാം അപ്പോൾ ഫ്യൂസ് ചെയ്തിരിക്കുന്ന ടൈപ്പ് പെറ്റൽസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക അവർ ട്യൂബ് ഒരു ട്യൂബ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഇനി ആണെങ്കിലോ അഞ്ച് സ്റ്റേമെൻസ് ഉണ്ടാവും നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ പെൻറ്റാമറസ് ആണ് വരുന്നത് അപ്പോൾ അഞ്ച് സ്റ്റേമെൻസ് ഉണ്ടായിരിക്കും എപ്പി പെറ്റാലസ് സിഞ്ചനീഷ്യസ് ആയിരിക്കും എപ്പി പെറ്റാലസ് എന്നൊക്കെ പറയുമ്പോൾ ഈ കൊറോളയും ആൻഡ്രീഷ്യയും ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും ഓക്കെ കൊറോള ഇപ്പോൾ ഇങ്ങനെയാ ഇതാണ് കൊറോള ട്യൂബ് എന്ന് വിചാരിക്കുക ഇവിടെ നമ്മുടെ ആന്റർ ഉണ്ട് ഈ ആന്ററും കൊറോളയും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കും അതാണ് എപ്പി പെറ്റാലസ് എന്നൊക്കെ പറഞ്ഞാൽ ആൻഡേഴ്സ് ഫ്യൂസ്ഡ് ഇൻ ദ ട്യൂബ് കൊളോ കൊറോള ട്യൂബ് മേൽ ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും ആൻതേഴ്സ് കാണാൻ പറ്റുക ഇനി ഗൈനേഷ്യമാണെങ്കിലോ ഗൈനേഷ്യം ബൈ കാർപ്പലറി സിംഗ് കാർപ്പസ് ആണ് ബൈ കാർപ്പലറി എന്ന് പറയുമ്പോൾ രണ്ട് കാർപ്പലുകൾ ഉണ്ടായിരിക്കും രണ്ട് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യും അതുപോലെ സിങ് കാർപ്പസ് ആണ് രണ്ടും ബൈ കാർപ്പലറി രണ്ട് കാർപ്പലുകളും ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക ആയിരിക്കും അതായത് ഏറ്റവും താഴെ ആയിരിക്കും അതിൻ്റെ മുകളിൽ നിന്നായിരിക്കും ബാക്കി വേളുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കുക യൂണി ആയിട്ടുള്ള കണ്ടീഷനിൽ ഇരിക്കുന്നുണ്ടായിരിക്കും ഒ ഒറ്റ ലോക്യൂള് മാത്രമായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും വിത്ത് സിംഗിൾ അനാട്രോപ്പസ് ഒവ്യൂൾ എങ്ങനെയാണ് ഒറ്റ അനാട്രോപ്പസ് ആയിട്ടുള്ള ഒവ്യൂളായിരിക്കും നമ്മൾ ഓൾറെഡി ഒവ്യൂളിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചിട്ടുണ്ടായി അല്ലേ പത്തരത്തിലുള്ള ഒരു അനാട്രോപ്പസ് ആയിട്ടുള്ള ഒവ്യൂളായിരിക്കും അതിൻ്റെ അകത്തുണ്ടായിരിക്കാം സ്റ്റൈലിസ് സിമ്പിൾ ആൻഡ് സ്റ്റിഗ്മ ബൈഫിഡ് ബൈഫിഡ് സ്റ്റിഗ്മ ആയിരിക്കും അതൊരു ക്യാരക്ടറാണ് ബൈഫിഡ് സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടെ മീശ പോലെ രണ്ട് ഭാഗത്തോട്ടും ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ സ്റ്റിഗ്മ ഇങ്ങനെ രണ്ടെണ്ണായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ആയിട്ടുള്ള സ്റ്റിഗ്മയാണ് ഡിസ്ക് ഫ്ലോററ്റിലുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഡിസ്ക് ഫ്ലോററ്റ് ആക്ടിനോമോർഫിക് ആണ് ഹെർമാഫ്രോഡേറ്റ് ആണ് ട്യൂബുലാർ ആണ് എപ്പി ഗൈനസ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് കാലിക്സ് ഒരുപാട് പാപ്പസ് ഹെയറുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും കൊറോള അഞ്ചെണ്ണമായിരിക്കും അത് ഗ്യാമോ പെറ്റാലസ് ആണ് ട്യൂബ് ട്യൂബ് പോലെ അറേഞ്ച് ചെയ്തിട്ട് ട്യൂബുലാർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് കൊറോള ട്യൂബൊക്കെ ഫോം ചെയ്യും ഇനി ഗൈനേഷ്യ ആണെങ്കിലും ആൻഡ്രേഷ്യ ആണെങ്കിലും സോറി ആൻഡ്രേഷ്യ ആണെങ്കിൽ അഞ്ച് സ്റ്റീമെൻസ് ഉണ്ടായിരിക്കും അവരെ പി പെറ്റാലസ് ആണ് അതായത് ആ ഒരു ട്യൂബിലർ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഗാനേഷ്യ ആണെങ്കിൽ ബൈക്കാർപലറി സിങ്കാർപ്പസ് ആണ് ഇൻഫീരിയർ ഓവറിയാണ് യൂണി ലോക്കുലാറാണ് അനാട്രോപ്പസ് ഓവ്യൂളാണ് കാണുക ബൈഫിഡ് ആയിട്ടുള്ള സ്റ്റിഗ്മയാണ് ഇനി അടുത്തത് ഏതാണ് റേ ഫ്ലോററ്റ് ഈ ചുറ്റും കാണുന്ന ഈ വൈറ്റ് സ്ട്രക്ചേഴ്സിലെ അതാണ് റേ ഫ്ലോററ്റ് റേ ഫ്ലോററ്റ് എന്താണ് സൈഗോമോർഫിക് ആണ് സൈഗോമോർഫിക് എന്ന് പറയുമ്പോൾ ഈക്വൽ ഹാവ്സ് നമുക്ക് കിട്ടില്ല ഓക്കെ ഒരു ഏത് പ്ലെയിനെ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടാത്തതാണ് സൈഗോമോർഫിക് അതുപോലെ പിസ്റ്റിലേറ്റാണ് പിസ്റ്റിലേറ്റ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ ഫ്ലവേഴ്സാണ് ഈ പുറത്ത് കാണുന്നൊക്കെ എന്താണ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആണ് അതുപോലെ ലിഗുലേറ്റ് ആൻഡ് എപ്പിഗൈനിസ് ലിഗുലേറ്റ് എന്ന് പറയുമ്പോൾ ലിഗ്യൂളുകൾ ലിഗ്യൂള് പ്രസൻ്റ് ആയിരിക്കും എപ്പിഗൈനസ് ആയിരിക്കും പിന്നെ ഈച്ച് അറൈസസ് ഇൻ ദ ആക്സിസ് ഓഫ് ബ്രാക്റ്റിയൂൾ നമ്മൾ പറഞ്ഞില്ലേ താഴത്ത് ഒരുപാട് ബ്രാക്റ്റുകൾ കവർ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഹെഡ് ക്യാപിറ്റലിരിക്കുന്നുണ്ടായിരിക്കാന്ന് അപ്പോൾ ലാസ്റ്റ് ഇരിക്കുന്ന ആ ഒരു ബ്രാക്റ്റിൻ്റെ ബ്രാക്ടിയോളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ ഇത് ഇതൊരു ബ്രാക്റ്റ് ബ്രാക്റ്റാണെങ്കിൽ ആ ബ്രാക്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ആരേജ് ചെയ്യാം ആര് വരുന്നത് റേ ഫ്ലോറിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ആക്സൽ ഓഫ് ദി ബ്രാക്റ്റിയോൾ എന്നിട്ട് കാലിക്സ് കുറവുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാലിക്സ് ഡിസ്ക് ഫ്ലോറിറ്റ് പോലെ തന്നെ പാപ്പസ് ഹെയേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക ഇനി കൊറോളയാണെങ്കിൽ അഞ്ചെണ്ണമായിരിക്കും ഗ്യാമോപെറ്റാലസ് ആയിരിക്കും അതുപോലെ തന്നെ ലിഗുലേറ്റ് ആയിരിക്കും ഇനി ഗൈനേഷ്യാണെങ്കിൽ ബൈക്കാൽ ബൈക്കാർപിലറി സിങ്കാർബസ് ആണ് ഓവറി ഇൻഫീരിയർ ആണ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഓക്കെ ഡിസ്ക് ഫ്ലോററ്റിലുള്ള പോലെ തന്നെയാണ് റേ ഫ്ലോററ്റിലുള്ളത് ആകൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ആൻഡ്രീഷ്യം വരുന്നില്ല അത് ജസ്റ്റ് ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമാണ് റേ ഫ്ലോററ്റിൽ അതായത് ആ ഒരു ഡിസ്ക് പോലെയുള്ള യെല്ലോ കളറിലെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റാം ഇനി ഫ്രൂട്ട് സിപ്സ് എല്ലയാണ് ഓക്കെ സിപ്സ് എന്ന് പറയുന്ന ഫ്രൂട്ട് നമ്മുടെ അപ്പൂപ്പന്താടി പോലെയുള്ള ഫ്രൂട്ട് അതിനാണ് നമ്മൾ സിപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഫ്രൂട്ട് അതെ ഇങ്ങനെ 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 കുറേ പാപ്പസ് ഹെയർസ് അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയിൽ അപ്പോൾ സിപ്സെല്ല ആണ് ഇതിലുള്ളത് ഇനി ഓവൺ ക്രൗണ്ട് ബൈ പേഴ്സിസ്റ്റൻറ്റ് പാപ്പസ് പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള പാപ്പസ് ഹെയേഴ്സ് ആണ് അതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുക അത് വിട്ടു പോവുന്നില്ലേ അതുകൊണ്ടാണ് പേഴ്സിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇനി സീഡുകൾ എന്താണ് സീഡുകൾ നോൺ എൻഡോസ്മിക് എംബ്രിയോ സ്ട്രേറ്റ് ആൻഡ് ഇൻഫീരിയർ റാഡിക്കിൾ അതുപോലെ ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒരുപാട് എക്കണോമിക് ഇമ്പോർട്ടൻസുകളൊക്കെ ഉണ്ട് ഒന്ന് ഈ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുക നമ്മൾ ഈ സൺഫ്ലവറൊക്കെ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ അപ്പം അത്തരത്തിൽ ഇതിൻ്റെ സീഡുകളിൽ നിന്ന് ഓയിൽ ഇസ് എക് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി സീഡ്സ് ഓഫ് ഹിലിയാൻഡസ് ആനസ് അതായത് സൺഫ്ലവറിൽ നിന്നൊക്കെ നമ്മൾ അതിൻ്റെ സീഡുകളിൽ നിന്നൊക്കെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുണ്ട് അതുപോലെ ചിലതിന്നൊക്കെ നമ്മൾ ലാറ്റക്സുകൾ എടുക്കാറുണ്ട് പിന്നെ ട്യൂബറുകൾ ചിലതിൻ്റെ ഒക്കെ ട്യൂബറുകള് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എഡിബിളായിട്ടുള്ള ട്യൂബേഴ്സ് ചിലതിലൊക്കെ ഉണ്ട് അങ്ങനെ ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ആസ്റ്ററേസിയയുടെ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ എടുത്തിട്ട് ഓരോ പ്ലാന്റ്സും എടുത്തിട്ട് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നോക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും